ഞാൻ പെനീന. അപ്പൊ ഇന്ന് ഞങ്ങളുടെ 3-in-1 സ്റ്റാർട്ട് ചെയ്യാണ്. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ. വെനസ്ഡേ 3 ദിവസമാണ് ഞങ്ങൾ 3-in-1 വരുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വിളിക്കണം. നിങ്ങളുടെ ഒരു നമുക്ക് എല്ലാവർക്കും എന്താ പറയുക, ഒരുപാട് തിരക്കുണ്ടെങ്കിൽ പോലും കുറച്ച് സമയം നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ഒരു ഗെയിമൊക്കെ കളിച്ച്. എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷം? എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തത്? ലാസ്റ്റ് വീക്കെൻഡ് എന്തായിരുന്നു പരിപാടി? അങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിച്ച് മുന്നോട്ട് പോവാം. അതുപോലെ തന്നെ നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പിന്നെ ഒരുപാട് പേര് വെക്കേഷന് പോയിട്ടുണ്ട് നാട്ടിലേക്ക്. അപ്പോൾ നാട്ടിൽ പോകാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, ഫാമിലി നാട്ടിൽ, അതുപോലെ തന്നെ അവരിവിടെ, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ എന്തായാലും ഫ്രീ ആയിട്ടിരിക്കുന്നവരൊക്കെ നമ്മളെ വിളിക്കുക. 8:30 വരെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. അപ്പോൾ നിങ്ങളെല്ലാവരും വിളിച്ചുകൊണ്ടേയിരിക്കാം. പിന്നെ വേറൊരു സംഭവം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 12 മാസം നീണ്ടു നിൽക്കുന്ന നമ്മുടെ ഹിറ്റ് മെലഡി ഡ്രീംസിൻ്റെ, അതായത് പവേർഡ് ബൈ UBL HD, അതിൻ്റെ ഒരു ഓഡിഷനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞു. എല്ലാ മാസവും നമ്മൾ അതിൻ്റെ വിന്നേഴ്സിനെ എടുക്കുന്നതാണ്. 5 വിന്നേഴ്സിന്, അതായത് അവർക്ക് പാടാനുള്ള ഒരു അവസരം കിട്ടിയാണ് സെലിബ്രിറ്റി സിംഗേഴ്സുമായിട്ട്. നമ്മുടെ അഫ്സലിക്കയായിരുന്നു ലാസ്റ്റ് മന്ത് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒരു പുതിയ സെലിബ്രിറ്റി സിംഗറുമായിട്ട് ഞങ്ങൾ അടുത്ത മാസവും വരുന്നതായിരിക്കും. അപ്പോൾ അതിന് പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, ഒരു മിനിറ്റിൽ കവിയാതെ നിങ്ങൾ 2 ജോണറിലുള്ള പാട്ടുകൾ, അതായത് തമിഴായിക്കോട്ടെ മലയാളമായിക്കോട്ടെ, അതിൽ 2 ജോണറിലുള്ള പാട്ട്, ഒരു സൗണ്ട് എഫക്ട്സോ ഒന്നുമില്ലാതെ, അല്ലെങ്കിൽ ഒരു എക്കോ, അങ്ങനെ ഒരു സംഭവം, നമ്മളിപ്പം എന്താ കരോക്കെ അങ്ങനെ ഒന്നും ഇടാതെ, സൗണ്ട് എഫക്ട്സ് ഒന്നും ഇല്ലാണ്ട് റോ ഓഡിയോ ആയിട്ട് നിങ്ങൾ അയച്ചു കൊടുക്കണം. അയച്ചു കൊടുക്കേണ്ടതെന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ലിങ്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാം, നിങ്ങളിതിൻ്റെ സ്ക്രീനിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതിനകത്തോട്ട് നിങ്ങൾ അതിൻ്റെ ഒരു ലിങ്ക് അയച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാവുന്ന, സെലക്ട് ചെയ്യുന്ന ആൾക്കാരിൽ 5 പേരെ സെലക്ട് ചെയ്യും. ആ 5 പേർക്ക് അതിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പം എല്ലാവരും ഇതിൽ പങ്കെടുക്കണം. വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്, നമുക്ക് ഇതിൽ പ്രായപരിധിയില്ല. അപ്പം നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം. എനിക്കറിയാം കുറേ ആൾക്കാർ നാട്ടിൽ പോയിട്ടുണ്ട്. പക്ഷേ ഡോണ്ട് വറി, നമ്മുടെ നിതം കൺസൾട്ടൻസ് പ്രസൻസ് ഹിറ്റ് മെലഡി ഡ്രീംസ് പവേർഡ് ബൈ UBL HD. അപ്പോൾ ഇത് നമ്മളിനി ഒരു 10 മാസം കൂടി നമുക്കിനി മുന്നോട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും അതിനകത്തോട്ട് എൻട്രി ചെയ്യണം. ഇപ്പം നമ്മുടെ സ്ക്രീനിൽ കാണിക്കും, നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരാം. അതുപോലെ തന്നെ വേറൊരു സംഭവം, നിങ്ങൾ പുതിയ സിനിമകൾ ഏതൊക്കെയാണ് കണ്ടത്, അതുപോലെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ ഫുട്ബോൾ പ്രേമികൾക്കൊക്കെ ഇന്നലെ ഇംഗ്ലണ്ട് ഇഷ്ടഹായർക്കൊക്കെ ഇന്നലെയൊക്കെ ഭയങ്കര സങ്കടമായിട്ടുണ്ട്. കാരണം ഇന്നലെ സ്പെയിനാണ് യൂറോ കപ്പിൽ വിന്നേഴ്സ് ആയത്. ഓക്കെ, നമുക്കൊരു കോൾ വന്നിട്ടുണ്ട്. ഹലോ, ആരാണിത്? ഇത് ലക്ഷ്മിയാണ്, ഷാർജയിന്ന്. ലക്ഷ്മി, എന്തൊക്കെയാണ് വിശേഷം? ഒന്നുമില്ല, നല്ല സ്വീറ്റ് സൗണ്ട് ആണല്ലോ. ലക്ഷ്മി പാട്ട് പാടുവോ? പാട്ടുകാരിയൊന്നുമല്ല, ചുമ്മാ പാടാ. എനിക്കറിയാം ലക്ഷ്മി ചേച്ചി നമ്മളെ സ്ഥിരം വിളിക്കുന്ന ആൾക്കാരല്ലേ. അപ്പൊ പിന്നെ എന്താ, നമുക്ക് പാടി തന്നാ, ഒന്ന് പാടിക്കോ? ഗൗതം എവിടെ? ഗൗതം പുറത്തുപോയി. ആ ഓക്കെ. അമ്മ എന്താണ് അവിടെ പരിപാടി? അപ്പൊ ലക്ഷ്മി ചേച്ചിക്ക് എന്താ അവിടെ പരിപാടി? ഞാന് ഇനിയിപ്പോ ചേട്ടൻ വരും ഓഫീസിൽ, അപ്പൊ ഫുഡ് കൊടുക്കണം. ആ ഓക്കെ ഓക്കെ, ശരി ശരി ഓക്കെ. അപ്പൊ എന്തായാലും ചേച്ചിയുടെ ഒരു പാട്ട് തന്നെ പോരട്ടെ. ഒരു കുഴപ്പമില്ല, ഭയങ്കര സ്വീറ്റ് ചിരിയാണ് കേട്ടോ ചേച്ചിയുടെ, അത് പറയാണ്ടിരിക്കാൻ വയ്യ. എപ്പൊ വിളിച്ചാലും ആ ഒരു സ്വീറ്റ്നെസ് ഉണ്ട്. ശരി ചേച്ചി പാടിക്കാം. തുമ്പിവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്താലു ഞാനിടാം, ആകാശ പുന്നിലായത്തിൽ തൊട്ടേ വരാം. മതിയോ? പാടിക്കോ. തുമ്പിവാടത്തിൽ തുഞ്ചത്താലു ഞാനിടാം. ആ മതി, പിന്നല്ല ചേച്ചി ഇത്രയും പാടി തന്നല്ലോ, എനിക്ക് അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം. എന്തൊക്കെയാണ് ചേച്ചി വിശേഷം? ഭയങ്കര ചൂടല്ലേ? പുറത്ത് ചൂട്. ഇന്നലെ അമ്പലത്തിൽ പോയി, നല്ല ചൂടായിരുന്നു ആ ഭാഗത്തൊക്കെ. എത്ര മണിക്ക് അമ്പലത്തിൽ പോയത്? സന്ധ്യക്ക്, ദീപാരാധന സമയത്ത്. ഓ, അന്നേരം നല്ല ഹ്യൂമിഡിറ്റി ആയിരിക്കും അല്ലേ? അതാണ് നമ്മൾ പുറത്തിറങ്ങുമ്പോഴാ അറിയുന്നത്. ആ അതെ അതെ, ഞാനിപ്പം ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴും നമുക്ക് ആ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം പെട്ടെന്ന് ഇറങ്ങി കഴിയുമ്പോൾ നമുക്കൊന്നും കാണാനും വയ്യ, ഭയങ്കര പൊടി പിടിച്ച പോലെയാണ്. നമ്മുടെ ഒരു മിസ്റ്റാണ് നമ്മുടെ
നമുക്ക് അന്തരീക്ഷം ഫുൾ അല്ലേ. അതെ അതെ, അതുമല്ല ബോഡിയൊക്കെ അങ്ങ് ഭയങ്കര പെയിനും ഭയങ്കര ക്ഷീണം, ടയർഡ് ആവും അങ്ങ് നമ്മളെ അല്ലേ. ഒരുപാട് പേർക്ക് അസുഖം ആകുന്നുണ്ട് ആക്ച്വലി, തൊണ്ടവേദന അതുപോലെ ജലദോഷവും കാര്യങ്ങളും, അത് വന്നു കഴിഞ്ഞാൽ പോകാനും ഭയങ്കര പാട്. ചുമ ചുമ നിൽക്കും, പനി പോയാലും ചുമ നിൽക്കും, കാരണം ഇങ്ങനെ ഭയങ്കര ഒരു ഒരു കുത്തി കുത്തിയുള്ള ഒരു ചുമ വരും. അത് മറ്റേ അലർജി കോഫ് ആണ്, ഈ കഫ്സിറപ്പ് നിൽക്കത്തില്ല. ഓക്കെ, എനിക്കൊന്ന് ഗാർഗിൾ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഗാർഗിളും നെബുലൈസേഷനും അതാണല്ലോ മടി. എന്തായാലും സാറല്ല, പുതിയ സിനിമ എല്ലാം കണ്ടോ? സിനിമ പുതിയതൊന്നും കണ്ടില്ല, ലേറ്റസ്റ്റ് ഒന്നും കണ്ടില്ല. അപ്പൊ ഇന്ന് മത്സരിച്ച് ജയിച്ചാ ഞാൻ ഇന്ത്യൻ ടൂവിന്റെ ടിക്കറ്റ് അങ്ങ് തരും. അപ്പൊ ചേട്ടനെയും കൂട്ടി അങ്ങ് കാണാൻ പൊയ്ക്കോടാ മൂവി. ഓക്കെ ചേച്ചി, അപ്പൊ എന്തായാലും നമുക്ക് ഗെയിം കളിക്കാം. ചേച്ചി സ്റ്റാർട്ട് പറഞ്ഞോ. ഒന്നും കൂടി സ്റ്റാർട്ട് പറഞ്ഞോ. സ്റ്റോപ്പ് പറഞ്ഞോ. സ്റ്റോപ്പ്. ഓക്കെ, പൊളിറ്റിക്സ് ആണ് കേട്ടോ ചേച്ചി. പൊളിറ്റിക്സ് ഇഷ്ടമാണോ? ഓക്കെ, സാരയില്ല നമുക്ക് നോക്കാം. എന്തോ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട് ചേച്ചി കോൾ ചെയ്യുന്നതിൽ, സാരയില്ല നമുക്ക് ഒരു ഒരു ഭയങ്കര ഹൗളിംഗ്. ആ അതെ അതെ അതെ, സാരയില്ല ചേച്ചി. എന്തായാലും പൊളിറ്റിക്സിൽ നമ്മളിപ്പോ ചോദിക്കാൻ പോകുന്ന ചോദ്യം ഞാൻ ഇപ്പൊ പറയാം. അപ്പോ അറിയുകയാണെങ്കിൽ പെട്ടെന്ന് പറഞ്ഞോ. എന്തായാലും നമുക്ക് ടിക്കറ്റ് കിട്ടട്ടെ കേട്ടോ. ഓക്കെ, ഇപ്പൊ ഞാൻ ചോദിക്കാം ചോദ്യം. എന്താ വരുന്നു? അപ്പൊ പ്രേക്ഷകർക്കായിട്ട് ഞാൻ ഓക്കെ, അതിനു മുമ്പേ ആയിട്ട് 2024 തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പത്തൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച DMK സ്ഥാനാർത്ഥി ആരാണ്? എ രാജ. അതെ, ശ്രീ പെരുമ്പത്തൂർ, പെരുമ്പത്തൂർ കേട്ടോ, പെരുമ്പത്തൂർ രാജീവ് ഗാന്ധി അസാസിനേഷൻ നടന്ന സ്ഥലോ. പെരുമ്പത്തൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച DMK സ്ഥാനാർത്ഥി ആരാണ് കേട്ടോ? എ രാജ, ജി സെൽവം, TR ബാലു. പെട്ടെന്ന് പറഞ്ഞോ, സമയം പോയിക്കൊണ്ടിരിക്കുക. എ രാജ, ജി ഷെൽവം, TR ബാലു. ഏതെങ്കിലും ഒന്ന് ലോക്കെ. ഷെൽവം. ഓക്കെ, നമുക്ക് ബി ലോക്ക് ചെയ്യാം, ജി ഷെൽവം. ഓക്കെ, അപ്പം എന്തായാലും ശരിയാണോ തെറ്റാണോ നമുക്ക് ഇപ്പൊ അറിയാൻ പറ്റും. ഓക്കെ, ഇതാ വരുന്നു, ശരിയോ തെറ്റോ. എന്തായാലും തമിഴ്നാട്, ആ ചേച്ചി തെറ്റിപ്പോയി, ഓപ്ഷൻ സി ആയിരുന്നു, TR ബാലു ആയിരുന്നു ശരിയായ ഉത്തരം കേട്ടോ. സാറില്ല, എന്തായാലും ലക്ഷ്മി ചേച്ചി ആദ്യം തന്നെ വിളിച്ചല്ലോ. അപ്പൊ പ്രോഗ്രാം തീരുന്ന വരെ നോക്കുക, ചിലപ്പോ ലക്കി വിന്നർ ആണെങ്കിൽ നമുക്ക് മൂവിയുടെ ടിക്കറ്റും കിട്ടും കേട്ടോ. കോളേഴ്സിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യും. ഓക്കെ ചേച്ചി, ബൈ ബൈ. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഹിറ്റ് മെലഡി ഡ്രീംസിന്റെ നിങ്ങൾ അയച്ചു കൊടുക്കേണ്ട ലിങ്ക് എന്ന് പറയുന്നത് hello@melodydreams.ae എന്നാണ്. ആരും മറക്കരുത്, hello@melodydreams.ae അയച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഹലോ ഹലോ ഹലോ, ആരാണ്? മാലിക്കാണോ? അതെ. ഇത് എന്തോ ഇന്ന് എന്തോ പറ്റിയല്ലോ ഫോണിന്, ഭയങ്കര ഹൗളിംഗ് സൗണ്ട്, എന്താന്ന് അറിയില്ല. ആണോ? അവിടെ നിങ്ങൾക്കും കേൾക്കുന്നുണ്ടോ? ഓക്കെ, എന്റെ ചെവി മിക്കവാറും ഇത് കഴിയുമ്പോഴേക്കും അടിച്ചു പോകും. ഓക്കെ, അപ്പൊ പിന്നെ എന്താണ് വേറെ വിശേഷം? വന്നോ? സൂപ്പർ, അപ്പൊ പിന്നെ അടിപൊളിയാണല്ലോ. അമ്മ വന്നിട്ട് എന്തൊക്കെ കൊണ്ടുവന്ന്? വന്നപ്പോ മറ്റേ നാങ്കട്ടായി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, എനിക്ക് വയ്യ. അപ്പൊ എല്ലാ സാധനങ്ങളും ഒരുമിച്ച് കൊണ്ടുവന്ന്, ഇപ്പൊ ഇതെല്ലാം കൂടെ എങ്ങനെ തിന്നു തീർക്കും? ഞങ്ങളെയൊക്കെ ഓർത്തോ, എന്റെ മാലിക്ക അങ്ങനെ സമയം കിട്ടുന്നില്ല എന്നൊന്നും പറഞ്ഞു കളയരുത്, കാരണം ഇങ്ങനെയൊക്കെയുള്ള സംഭവ സമയത്താണ് വരേണ്ടത്. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. അമ്മ അമ്മ എന്തേ അമ്മയുടെ സൗണ്ട് കേൾക്കുന്നില്ലല്ലോ. മാലിക് ഒന്ന് ഹോൾഡ് ചെയ്യോ, മാലിക് ഒരു ബ്രേക്ക് പോയിട്ട് ഇപ്പൊ വരാം. ആ ശരി, ഓക്കെ. വെൽക്കം ബാക്ക് ടു 3 in 1. അപ്പൊ ഞാൻ ഒരു കോള് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് പെട്ടെന്ന് ഒരു ബ്രേക്ക് എടുക്കാൻ പോയത്. ഹലോ ഹലോ, ഇപ്പൊ കേക്കാമോ? കേക്കാം. ഇപ്പോഴും ഹൗളിംഗ് ഉണ്ടോ? നേരത്തെ ഇല്ലായിരുന്നു, ഇപ്പൊ കുറച്ച്.
കേൾക്കുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. എന്തായാലും മാലിക, അമ്മയുടെ സൗണ്ട് ഒന്ന് കേൾപ്പിച്ചേ. പിന്നെ അല്ല, അപ്പൊ എന്താ വേണ്ടേന്ന്. അത് മതി, അത് മതി. മാലിക് ഇന്ത്യൻ ടു കണ്ടോ? കണ്ടു. എങ്ങനെയുണ്ട്? എനിക്ക് ഇഷ്ടപ്പെട്ടു. ആണോ? ഇന്ത്യൻ വൺ ആണോ ഇന്ത്യൻ ടു ആണോ കമ്പയർ ചെയ്യുമ്പോ ഇഷ്ടപ്പെടുന്നത്? അതെപ്പോഴും നമുക്ക് ഫസ്റ്റ് കാണുമ്പോ നമുക്ക് ഒരു ഇതുണ്ടാവുമല്ലോ. പിന്നെ അത്രയും നമ്മള് അതിന്റെ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാല് നമുക്ക് മിക്കതും രണ്ടാമത്തെ ഒരു ഇത് വരുമ്പോ നമുക്ക് ഇഷ്ടപ്പെടത്തോളൂ അല്ലേ. ഹലോ, ഹലോ, ആ കേക്കാം കേക്കാം. മാലിക് ഇപ്പോഴത്തെ കറണ്ട് സോഷ്യലായിട്ടുള്ള ടൈം ലൈനിൽ കഥ പറയുന്നതാണ്. ഓക്കെ, ശരി ശരി. സോഷ്യൽ മീഡിയ വേൾഡും വെച്ചിട്ടൊക്കെ കഥ പറയുന്നത് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവാത്തത് അല്ലേ. ഓക്കെ, പിന്നെ വേറെ ഏതെങ്കിലും പടത്തിന് വെയിറ്റ് ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും പുതിയ പടം വരുന്നതിന് വല്ലതും വെയിറ്റ് ചെയ്യുന്നുണ്ടോ? ബാറോസ്, അതെ അതെ. അതുപോലെ തന്നെ മഹാരാജ കണ്ടോ? മഹാരാജ നെറ്റ്ഫ്ലിക്സിൽ വന്നിട്ടുണ്ട്, ഞാൻ കണ്ടു. ആക്ച്വലി വെരി നൈസ് മൂവി ആട്ടോ. അത് എടുത്തേക്കുന്ന ഒരു രീതിയാണെങ്കിലും ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. എനിക്ക് ഞാൻ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആക്ച്വലി നമ്മുടെ പിന്നെ വിജയ് സേതുപതിയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പൊ മാലിക് നമുക്ക് ഗെയിമിലേക്ക് പോയാലോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് പറഞ്ഞോ. ഓക്കെ, അപ്പോ പൊളിറ്റിക്സിലാണ് വന്ന് നിക്കുന്നത് കേട്ടോ. അപ്പൊ പൊളിറ്റിക്സ് എന്നുള്ള ചോദ്യം ചോദിക്കാം. ചോദ്യം ഇപ്പൊ വരും, നോക്കാം. ഓക്കെ, പൊളിറ്റിക്സ് എന്നുള്ള ചോദ്യം എന്താവായിരുന്നു? 2024 തിരുവണ്ണാമലൈ നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ഡി എം കെ സ്ഥാനാർത്ഥി ആരാണ്? അണ്ണാദുരൈ, മലയരസൻ, അരുൺ നെഹ്റു. ഓപ്ഷൻ എ. ഓക്കെ, നമുക്ക് നോക്കാം എന്തായാലും ശരിയാണോ തെറ്റാണോ നോക്കാലോ. അണ്ണാദുരൈ ആണോ? നീ അണ്ണാദുരൈ ആണെങ്കിലോ പറയാൻ പറ്റത്തില്ല. ശരി ഉത്തരമാണ് മാലിക്. അപ്പൊ എന്തായാലും അടിപൊളി, ശരിയാണ്. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ്, അതിനു മുമ്പേ നമ്മൾക്ക് എന്തായാലും ഈ ഒരു ചോദ്യം മാറി നമുക്ക് സ്റ്റാർട്ട് പറയണം. അപ്പൊ സ്റ്റാർട്ട് പറഞ്ഞോ. ഓക്കെ, പൊളിറ്റിക്സ് ആണ് കേട്ടോ വീണ്ടും. ഓക്കെ, അപ്പൊ പൊളിറ്റിക്സ് എന്നുള്ള ചോദ്യം ഞാൻ ചോദിക്കാം. അപ്പൊ ഇന്ന് എല്ലാവർക്കും പൊളിറ്റിക്സ് ആണല്ലോ കിട്ടുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് പൊളിറ്റിക്സ് എന്നുള്ള ചോദ്യം, കുറെ നാളെ ഞങ്ങൾ പൊളിറ്റിക്സ് എന്നുള്ള ചോദ്യം ചോദിച്ചിട്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്പം നമ്മുടെ ചോദ്യം ദാ വരുന്നു പൊളിറ്റിക്സിന്റെ. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് സമ്മാനം അടിക്കോ നോക്കാം മാലിക്കിന് കേട്ടോ. ഓക്കെ, ഇങ്ങനെ അമ്മ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോയിട്ട് വരുന്നോണ്ട് ഭയങ്കരമായിട്ട് പലഹാരങ്ങൾ തിന്നാൻ പറ്റും അല്ലേ. ഓക്കെ, ഞാൻ ചോദ്യം ചോദിക്കാം. 2024 അമിത് ഷാ മത്സരിച്ച് ജയിച്ച നിയോജക മണ്ഡലം ഏതാണ് കേട്ടോ? ഓപ്ഷൻ എ ഗാന്ധിനഗർ, രാജ്കോട്ട്, അഹമ്മദാബാദ്, വെസ്റ്റ്. ഓപ്ഷൻ എ. ഓക്കെ, നോക്കാം നമുക്ക് ഗാന്ധിനഗർ ആണോ എന്ന് നമുക്ക് നോക്കാം. ശരിയാണോ തെറ്റാണോ നമുക്ക് ഇപ്പൊ അറിയാൻ പറ്റും. അപ്പൊ എന്തായാലും ശരിയാണ്. ഇന്ന് ഏ എനിക്ക് വയ്യ, എന്നാലും ഏ ഉത്തരമാണ് ശരിയായിട്ട് പറഞ്ഞോണ്ടിരിക്കുന്നത്. എന്തായാലും കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഒരു ചോദ്യത്തിനോട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന സമ്മാനങ്ങളെ കുറിച്ചൊക്കെ ഞാൻ പറയാം. നമുക്ക് ഒരുപാട് സമ്മാനങ്ങളുണ്ട്. അത് കൂടാണ്ട് ഇന്ത്യൻ ടു കാണാം. എന്തായാലും മാലിക് കണ്ടു, അമ്മ കണ്ടില്ലല്ലോ. എന്തായാലും മാലിക് ഒരു പ്രാവശ്യം അമ്മേനെ കൊണ്ടുപോകണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് പറഞ്ഞോ. എന്താണ് മെഷീൻ ഇറങ്ങാനൊരു ബുദ്ധിമുട്ട്? ആ സ്റ്റോപ്പ് പറഞ്ഞു. ഓക്കെ ഓക്കെ, വന്ന് നിക്കുന്നത് ജി കെയിലാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ജി കെ എന്നുള്ള ചോദ്യം ചോദിക്കാം. റെഡി ആണോ? ശരി, അപ്പൊ നമ്മള് ജി കെ എന്നുള്ള ചോദ്യം ഞാൻ ചോദിക്കാൻ പോവുകയാണ്. ചോദ്യം വരട്ടെ. ഓക്കെ, റഷ്യൻ വിപ്ലവം നടന്ന വർഷം ഏതാണ്? 1918, 1919, 1917.
കേട്ടോ. ഓക്കെ, ബി നമുക്ക് ലോക്ക് ചെയ്യാം. എന്താ അത് പറയാൻ കാരണം? ബാക്കി രണ്ട് വർഷം അല്ല തോന്നുന്നു, അതുകൊണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇപ്രാവശ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നേരത്തെ രണ്ടു പ്രാവശ്യം ഓപ്ഷൻ എ പറഞ്ഞ് രക്ഷപ്പെട്ടു, പക്ഷെ ഇപ്പൊ ഇപ്രാവശ്യം ഓപ്ഷൻ സി ആണ്. കേട്ടോ, അത് സാരമില്ല. എന്തായാലും നമ്മുടെ പേര് ലക്കി ഡ്രോയിലേക്ക് പോകും, അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഇന്നത്തെ വിന്നർ ആരാണെന്ന്. കേട്ടോ, ഓക്കെ മാലിക്, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ബൈ ബൈ. ഓക്കെ, അപ്പൊ അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ ഹലോ, ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് ഇന്ദു. ഇന്ദു? അതെ. ഇന്ദു നല്ല പേരാണ്, എനിക്ക് ഇഷ്ടമുള്ളൊരു പേരാണ് ഇന്ദു. താങ്ക് യു. ഇന്ദു ലേഖ കണ്ടുറക്കു, അങ്ങനെ ഒരു പാട്ടില്ലേ? അതാണ്. അപ്പൊ നമ്മുടെ ഇന്ദുക്കുട്ടി പാടുവോ? ഇല്ല, പാടില്ല. പിന്നെ എന്താണ് ഇന്ദുവിന് ഇഷ്ടമുള്ളത്? ഇഷ്ടമെന്ന് ചോദിച്ചാൽ ബാക്കി ടിവി ആണും സിനിമ ആണും. ഇന്ദുവിന്റെ ഒരു ഒരു സൗണ്ട് കേട്ടിട്ട് നല്ല സ്വീറ്റ് വോയിസ് ആണ്. അപ്പൊ എന്തായാലും പാട്ട് പാടുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഓക്കെ, നോ പ്രോബ്ലം. എവിടുന്നാ വിളിക്കുന്നത് ഇന്ദു? നമ്മൾ ആദ്യമായിട്ടാണോ വിളിക്കുന്നത്, അതോ മുന്നേ നമ്മളെ വിളിച്ചിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ എന്തായാലും നമ്മള് നമ്മുടെ സ്ഥിരം കോളർ കൂടിയാണ് നമ്മുടെ ഇന്ദു അപ്പൊ, അല്ലേ? ഓക്കെ, അപ്പൊ ഇന്ദു എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ ചാർജ് ചെയ്യുന്ന. ഓക്കെ, എന്താ ചെയ്യുന്ന, ജോലി ചെയ്യുന്നുണ്ടോ? ഓക്കെ, എവിടെയാ വർക്ക് ചെയ്യുന്നേ? ശരി, അപ്പൊ എങ്ങനെയാ വർക്ക് ടൈമിംഗ്? ഇപ്പൊ ജോലി കഴിഞ്ഞ് എത്തിയതേ ഉള്ളോ? അടിപൊളി. അപ്പൊ അത് കഴിഞ്ഞ് നമ്മളെ ഒന്ന് വിളിക്കാൻ കാണിച്ച മനസ്സിന് ഒരുപാട് താങ്ക് യു. കാരണം നമ്മളിപ്പൊ നിങ്ങളെയൊക്കെ നോക്കിയിരിക്കുകയല്ലേ, നിങ്ങളെപ്പോ വിളിക്കൂന്ന്. എന്തായാലും നമ്മുടെ കയ്യിൽ ഒരുപാട് സമ്മാനങ്ങളുണ്ട്. അത് പോട്ടെ, എന്തായാലും സ്പോർട്സ് ഒക്കെ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. അപ്പൊ ഫുട്ബോൾ കണ്ടോ ഇന്നലെ? കണ്ടു. ആണോ? അപ്പൊ ഏതാ കണ്ടത്? യൂറോ കപ്പ് ആണോ അതോ കോപ്പ അമേരിക്ക ആണോ കണ്ടത്? ആരെയാ സപ്പോർട്ട് ചെയ്തത്? സ്പെയിനെ ആയിരുന്നോ ഇംഗ്ലണ്ടിനെ ആയിരുന്നോ? ഇംഗ്ലണ്ട്. അച്ചോടാ, നല്ല വിഷമായെന്ന് തോന്നല്ലോ. ആണോ? എന്റെ ഒരു ഫ്രണ്ടും ഭയങ്കര വിഷമത്തിലിരിക്കാണ്, ഇംഗ്ലണ്ടിന്റെ ഭയങ്കര ഫാനാണ്. പക്ഷെ ഇപ്രാവശ്യം സ്പെയിൻ ഒരു നല്ലൊരു ടീമായിരുന്നു കേട്ടോ. ലൈക് നല്ലൊരു മാച്ച് ആയാലും ഫ്രാൻസുമായിട്ട് കളിച്ചപ്പോഴും നല്ലൊരു വിജയമാണ് അവർ നേടിയത്. ലൈക്ക് ഇനോ യങ്ങർ ആയിട്ടുള്ളൊരു അല്ലേ മോൻ കണ്ടില്ല, യങ്സ്റ്റ് ആയിട്ടുള്ള പ്ലെയർ 16-17 ഇയേഴ്സ് എന്തോ ഉള്ളു ആ പയ്യന്, അവന്റെ പേര് ആ കണ്ടോ. ഫുട്ബോൾ ഇഷ്ടപ്പെട്ട മോന്റെ കയ്യിൽ കൊടുത്തു സംസാരിക്കട്ടെ. എന്ത് ആളെന്ത്? പ്രണവല്ലേ? പ്രണവ് പറഞ്ഞ എന്താണ് ഫുട്ബോൾ ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം? ആ ഏത് ടീമാണ് ഏറ്റവും ഇഷ്ടം? ഇംഗ്ലണ്ട് ആണോ അതോ ഇംഗ്ലണ്ട് ആണോ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ടീം? അല്ലെങ്കിൽ ഏത് ടീമാണ് നോർമലി ഫുട്ബോളിൽ ഏത് ടീമാണ് ഇഷ്ടം? പോർച്ചുഗൽ. ഓ, അത് എനിക്കും ആഗ്രഹമുള്ള ഒരു ടീമായിരുന്നു. പക്ഷെ എനിക്ക് അർജന്റീനയാണ് ഇഷ്ടം കേട്ടോ. എന്റെ ഹസ്ബൻഡിന് ഇഷ്ടം പോർച്ചുഗൽ ആണ്, പക്ഷെ എനിക്ക് അർജന്റീനയാണ് ഇഷ്ടം. അപ്പൊ കോപ്പ അമേരിക്ക എന്തായാലും അർജന്റീന കൊണ്ടുപോയി, യൂറോ കപ്പ് എന്തായാലും സ്പെയിനും കൊണ്ടുപോയി, ഇംഗ്ലണ്ടിന് കിട്ടിയില്ല. സാരമില്ല, മോൻ അത്രയും നേരം ഉറക്കൊഴിഞ്ഞിരുന്ന് കണ്ടോ? കണ്ടു. ആഹാ, മിടുക്കനാണല്ലോ. ഓക്കെ, എന്തായാലും സാരമില്ല, നെക്സ്റ്റ് ടൈം ആവട്ടെ. എന്തായാലും മോൻ ഇരുന്ന് കണ്ടല്ലോ. മോനിപ്പൊ ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമാണോ? ആണോ, കളിക്കാറുണ്ടോ? സ്കൂളിലൊക്കെ കളിക്കാറുണ്ടോ? ആ ഓക്കെ. പുണ്യ എന്തേ? ഹലോ, എന്താ ചെയ്യണേ വാവക്കുട്ടി? ആ, ഇന്ന് അമ്മയോട് സംസാരിക്കോ? ഞാൻ ഇന്ന് അമ്മയ്ക്ക് എന്തായാലും സമ്മാനം കിട്ടുമോ നമുക്ക് നോക്കാം കേട്ടോ. ആ, അപ്പൊ സമ്മാനം കിട്ടിയിട്ട് വേണം നമുക്ക് പുറത്തൊക്കെ പോവാൻ. ഇന്ന് സിനിമ കാണാൻ പോണോ, അല്ലെങ്കിൽ ഇനി ഫുഡ് കഴിക്കാൻ പോണോ, ഇനി അല്ലെങ്കിൽ പാർലറിൽ പോണോ, എന്ത് ചെയ്യണോന്ന് അറിയത്തില്ല. ഫുഡ് കഴിക്കാൻ പോണോ? അച്ചൂടാ, അപ്പൊ പിന്നെ എന്തായാലും മോക്ക് ആ വായിച്ച തന്നെ കിട്ടട്ടെ. അപ്പൊ എന്തായാലും നമുക്ക് ഗെയിമിലോട്ട്. അമ്മയുടെ കയ്യില് ഫോൺ കൊടുക്കുവോ? ആ, എന്തോ നല്ല മിടുക്കം കുട്ടികളാണ് കേട്ടോ. രണ്ടുപേരും എപ്പൊ വിളിച്ചാലും ഭയങ്കര പ്ലസ്. നമ്മൾ നേരത്തെ അന്ന് ലാസ്റ്റ് ടൈം സംസാരിച്ചപ്പോ എക്കോ പോലെയാണ്, ഒരാള് രണ്ടുപേരും ഒരുമിച്ച് ഉത്തരം പറയും. ഓക്കെ, ശരി. എന്തായാലും ഇന്ദു ഹസ്ബൻഡ് എന്താ ചെയ്യണേ? ഹസ്ബൻഡ് സെയിൽസിലാണ്, ഷാർജയിൽ തന്നെയാ. ആ ഓക്കെ, അപ്പൊ നിങ്ങൾ ഷാർജയിൽ എവിടെയാ താമസിക്കുന്നേ? മൂവില്ല. എനിക്കറിയാം, അറിയാം. എന്തായാലും ഇങ്ങനെ പുറത്തൊക്കെ പോയി ഭക്ഷണം കഴിക്കാനൊക്കെ ഇഷ്ടമാണോ?
എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവം ഇങ്ങനെ പുറത്തു പോയി ഭക്ഷണം കഴിക്കുക. എപ്പോ പുറത്തു പോയാലും എന്തെങ്കിലും ഒന്ന് കഴിച്ചില്ലെങ്കിൽ ഒരു സുഖമില്ല. അത് ഇപ്പൊ ചൂടായോണ്ട് ഇറങ്ങാൻ തോന്നില്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഗെയിമിലോട്ട് പോവാം. എന്തോ സ്റ്റാർട്ട് പറഞ്ഞു. ഉറക്കം പറഞ്ഞു, എന്നാലേ മെഷീൻ അനങ്ങൂ. ആ സ്റ്റോപ്പ് പറഞ്ഞു. ഓക്കെ, ടിവി കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങക്ക്? ഇല്ല, ടിവി കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ ഒന്നും കൂടി ഒന്ന് സ്റ്റാർട്ട് പറഞ്ഞോ. ആ ഓക്കെ, കുഴപ്പമില്ല, ഞാൻ ജി കെ എന്ന് ചോദ്യം ചോദിക്കാം. ഓക്കെ ഓക്കെ. ആ ജി കെയിലുള്ള ചോദ്യം ആദ്യത്തെ ചോദ്യം വരികയാണ്. അപ്പൊ ശ്രദ്ധിച്ച് കേട്ടോ. പ്രണവും പുണ്യയും അമ്മയെ ഹെൽപ്പ് ചെയ്യണം കേട്ടാ. ആ രണ്ടുപേരും കൂടെ ആഞ്ഞു പിടിച്ച് ഹെൽപ്പ് ചെയ്തോ. ഒന്നാം ലോക മഹായുദ്ധം നടന്ന വർഷങ്ങൾ ഏതാണ്? 1910 to 1914, 1912 to 1916, 1914 to 1918. ഓക്കെ, ഫസ്റ്റ് വേൾഡ് വാർ നടന്ന വർഷം ഏതാണെന്നാണ് കേട്ടോ. അപ്പൊ 1914 to 1918 ആണ് പറഞ്ഞത്. അപ്പം നമുക്ക് നോക്കാം ഫസ്റ്റ് വേൾഡ് വാർ നടന്നത് അപ്പോഴാണോ എന്ന്. ഇതാരാ എന്തു പറഞ്ഞെന്ന് സത്യം പറ. മോനാണ് പറഞ്ഞെന്ന്. അപ്പൊ പ്രണവിന് ഇരിക്കട്ടെ ഒരു പന്തു. അടിപൊളി, കറക്റ്റ് ഉത്തരം. ഓക്കെ, എന്തായാലും അടിപൊളി. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ജോബിലേക്ക് പോകുന്നത് സൂപ്പർ കേട്ടോ. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമാണ് നമുക്ക് കുഞ്ഞുങ്ങൾ പറഞ്ഞു തരും. ഇപ്പൊ എന്റെ മോനും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മമ്മി മമ്മിക്ക് ഇത് അറിയാമോ? അല്ല, അറിയത്തില്ല മോനെ. അങ്ങനെ അത് അവരിപ്പോ പഠിച്ചോണ്ട്. പിന്നെ നമുക്കിപ്പോ എന്തായാലും അറിവ് കൂടും, കാരണം അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതോറും നമ്മളുടെ കാര്യങ്ങൾ പഴയതൊക്കെ ഓർമ്മ വരും പിന്നെ. ഓക്കെ ശരി, അപ്പൊ എന്തായാലും സ്റ്റാർട്ട് പറഞ്ഞോ. ആ കണ്ടോ, സ്റ്റാർട്ട്. ഒന്നും കൂടെ പറ, കാരണം ഇമേജ് ആണ് വന്നത്. അപ്പൊ നമുക്ക് ടിവി കാണാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് ഒന്നും കൂടി. ആ ഓക്കെ, സ്റ്റോപ്പ് പറഞ്ഞു. മ്യൂസിക് ആണ്, കേട്ടോളൂ കേട്ടോ. ഫോൺ ചെവിയിൽ വെച്ച് നല്ല നല്ല വോളിയം കൂട്ടി വെച്ച് കേട്ടോ. അത് കഴിഞ്ഞ് കേട്ട് കഴിഞ്ഞ് ഞാൻ ചോദ്യം ചോദിക്കാം, ശ്രദ്ധിച്ച് കേട്ടോ. സൈലന്റ് ആയിട്ടിരുന്ന് ഫോണിൽ നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഈ ഗാനത്തിന്റെ ഗായിക ആരാണ്? പാട്ട് കേട്ടില്ല. കേട്ടില്ല, ഇല്ല. ഒന്നും കൂടി പ്ലേ ചെയ്യാം, ശ്രദ്ധിച്ചു കേട്ടോ. ഒട്ടും കേൾക്കുന്നില്ല. പരിരവായി നേരം പനി നീർക്കുളിരമ്പിലി, അങ്ങനെ പാട്ടില്ലേ? ആ പാട്ടിന്റെ ഗായിക ആരാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ദലീമ, രാധിക, തിലക്, മിൻമിനി. മിൻമിനി. ഓക്കെ ശരി, നമുക്ക് ലോക്ക് ചെയ്യാം. അത് ഏതാ സിനിമയെന്ന് മനസ്സിലായോ? ആ അത്രേ ഉള്ളു കാര്യം. അപ്പൊ എന്തായാലും ശരി ഉത്തരമാണ് കേട്ടോ. എന്നെ കൊണ്ട് പാടിച്ചു, ഒന്നാമത് തൊണ്ടയടഞ്ഞിരിക്കുക, ശ്വാസം മുട്ടി ഞാനിവിടെ ചത്തു വീണേനേന്ന്. ഓക്കെ, അപ്പൊ എന്തായാലും എന്തു ഫൈനൽ ക്വസ്റ്റ്യൻ, എന്തായാലും നിങ്ങക്ക് കിട്ടിയല്ലോ എന്റെ പാട്ട് കേട്ടിട്ടെങ്കിലും. ഓക്കെ ശരി. ഓക്കെ, അപ്പൊ എന്തായാലും സ്റ്റാർട്ട് പറഞ്ഞോ. ഓക്കെ, ജി കെ ആണ് കേട്ടോ. ഭാഗ്യം പാട്ട് വരാഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ പാടി ക്ഷീണിച്ചു പോയാല്. ഓക്കെ, ജി കെ എന്നുള്ള ചോദ്യം ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ജി കെ എന്നുള്ള ചോദ്യം എന്താ വരുന്നു? ഗൾഫ് യുദ്ധം ആരംഭിച്ച വർഷം ഏതാണ്? ഗൾഫ് വാർ ആരംഭിച്ച വർഷം ഏതാണ് കേട്ടോ. 1989, 1990, 1991. 1990 to 1991. എന്നാണ് എന്തു പറയുന്നത്? ഇനി പ്രണവാണോ പുണ്യാണോ പറഞ്ഞു കൊടുത്തതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇച്ചിരി പ്രസ് ചെയ്ത് പറഞ്ഞായിരുന്നു 1991 എന്ന് പറഞ്ഞിരുന്നു. 1991 ആണ് ശരിയായ ഉത്തരം കേട്ടോ. ആണോ? ആ
ആ എന്താ ചേച്ചി നിങ്ങൾ നോക്കിയപ്പോ 1990 ആണോ? ആണോ? അപ്പൊ നമ്മുടെ പ്രൊഡ്യൂസർ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തേ 1990 ആണോ 1991 ആണോ ഗൾഫ് യുദ്ധം യാ സ്റ്റാർട്ട് ചെയ്തതെന്ന്. എന്തായാലും ഞാനൊന്ന് നോക്കാം. ഓക്കെ, അപ്പം 1990. ആ എന്തായാലും നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഒരു ചെക്ക് ചെയ്യട്ടെ നമുക്ക് എന്നാണ് സ്റ്റാർട്ട്. ഗൾഫ് വാർ പീരീഡ് ആണ് അല്ലെങ്കിൽ ഗൾഫ് നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്ത് എന്നാണെന്നല്ലേ നമ്മൾ ചോദിച്ചേ? 1990 ആണ് കേട്ടോ. ശരിയാണ്, അപ്പൊ കറക്റ്റ് ആണ്. എനിക്കും തീർന്നതാണ് 1991. അപ്പൊ എന്തായാലും ഇനി പ്രണവ് പറഞ്ഞത് ഞങ്ങള് തെറ്റാന്ന് പറയുന്നില്ല, ശരിയാണ്. അപ്പൊ മൂന്ന് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ലേ? കൺഗ്രാജുലേഷൻസ്. അപ്പൊ ഇന്ദു അമ്മയ്ക്കും അതുപോലെ തന്നെ പ്രണവിനും പുണ്യയ്ക്കും അപ്പയ്ക്കും എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് കേട്ടോ. അപ്പൊ സമ്മാനം എന്ന് പറയുന്നത് നമ്മുടെ എന്തായാലും ഈ പേര് ലക്കി ഡ്രോയിലേക്ക് പോയിട്ട് ഇന്ത്യൻ 2-ന്റെ മൂവി ടിക്കറ്റ് കിട്ടുമോ നമുക്കറിയാം. അത് കൂടാണ്ട് നമുക്കുള്ള ഗിഫ്റ്റ് എന്ന് പറയുന്നത് കാലിക്കറ്റ് ജംഗ്ഷന്റെ ഒരു ഗിഫ്റ്റ് വൗച്ചർ ഉണ്ട്, ഗ്രീൻ ഒലിവ് ബ്യൂട്ടി സലൂണിന്റെ ഒരു ഗിഫ്റ്റ് വൗച്ചർ ഉണ്ട്, അതുപോലെ നമ്മുടെ ഉജാലയുടെ ഒരു ചെറിയ ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ട്, ഗ്രീൻ ഒലിവ് ബ്യൂട്ടി സലൂണിന്റെ ഒരു ഗിഫ്റ്റ് വൗച്ചർ ഉണ്ട്. അപ്പൊ ഇതിൽ ഏത് ഗിഫ്റ്റ് ആണ് കിട്ടുന്നതെന്ന് വെച്ചാൽ നാളെ നമ്മുടെ 800-825-825 എന്ന നമ്പറിലേക്ക് വിളിക്കണം. 800-825-825. ഇതിൽ ഏതെങ്കിലും ഒരു ഗിഫ്റ്റ് എന്തായാലും കിട്ടും. അപ്പൊ ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർ ആ ഗിഫ്റ്റ് തരും. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും വിളിച്ചതിന് ഒരുപാട് സന്തോഷം. ഇന്ദു നമ്മളെ വീണ്ടും വിളിക്കണം കേട്ടോ. ബായ്. മൂന്ന് പേർക്കും ബായ് കേട്ടോ. ബൈ ബൈ. ഒരു ഹാപ്പി ഫാമിലിയാണ് എന്നെ വിളിച്ചത്. അപ്പൊ എന്തായാലും സന്തോഷമായിട്ടിരിക്കട്ടെ. അപ്പൊ ഹലോ, അടുത്ത കോളർ ഉണ്ട്. ഹലോ ഹലോ. ആ അമ്മ ശൈലാമ്മ, എന്താണ് വിശേഷം? ഓടി തിരിച്ചെത്തി. അതാ മാലിക്കിന്റെ സൗണ്ടില് സന്തോഷം കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അമ്മ ഇവിടെ എത്തിയെന്ന്. നാട്ടിൽ പോയ കാര്യങ്ങളൊക്കെ അമ്മ ചെയ്തോ? നല്ല മഴയാ ഇപ്പൊ അല്ലേ? ഞാൻ ഉള്ളപ്പോ അങ്ങനത്തെ പെരുമഴ പെയ്തില്ല, ഇപ്പഴാ പെരുമഴ. എന്തായാലും അതിനുമുമ്പേ അമ്മ ഇനി കേറി വന്ന്. അതിപ്പോ പിന്നെ ഒരു സമാധാനവും കിട്ടത്തില്ല. എന്തായാലും സാരല്ല, ഞങ്ങള് തൊട്ട് കിച്ചണില് കയറി. മറ്റേത് എനിക്ക് ഒന്നും ചെയ്യണ്ടായിരുന്നു, ഒരു മാസം റെസ്റ്റ് കേട്ടോ. മാലിക്ക് മാലിക്കിനിട്ടൊന്ന് താങ്ങിയതാണ് അമ്മ അവിടെ റെസ്റ്റ് എടുത്തിട്ട്. ഇപ്പൊ വീണ്ടും വന്ന് മോന് കുക്ക് ചെയ്തോണ്ടിരിക്കാം. ഒരു മാസം കിച്ചണില് കയറിയിട്ടേ ഇല്ല, കഴിഞ്ഞിട്ട് ഇവന് കയറിയിട്ടേ ഇല്ല. അല്ല, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയോ അമ്മ? ഇനി അവനെയും കൊണ്ട് കുറച്ച് ജോലികളൊക്കെ ചെയ്യിപ്പിക്കണം. ഇനിയിപ്പോ എന്തായാലും അവനെയും കൊണ്ട് പഠിപ്പിക്കണം. കാരണം ഒന്ന് ഇനി ഒറ്റയ്ക്ക് നിൽക്കണം, അല്ലെങ്കിൽ കെട്ടിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോ ഇനി ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പണി കിട്ടും. അതുകൊണ്ട് എനിക്ക് മാറിയൊക്കെ നിൽക്കാൻ അല്ല. അന്നേരം അമ്മ കൂടെ നിക്കണമെന്ന് പറയാം. കാരണം നല്ല ഫുഡ് വേണമെങ്കിൽ അമ്മ കൂടെ ഇരിക്കണ്ടേ? അയ്യോ, എനിക്ക് അമ്മയെ കാണണമെന്ന് പറഞ്ഞ കാര്യം. ഫുൾ ടൈം വെളിയിന്നായിരുന്നല്ലോ. എന്തായാലും അമ്മ ഇടയ്ക്കൊക്കെ ചെറുതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം. കാരണം ഈ അമ്മയുടെ പഠിപ്പിക്കുന്ന സമയം കൊണ്ട് അതെന്താന്ന് അറിയോ അമ്മ, ആൾക്ക് ബാച്ചിലർ ലൈഫിൽ നിക്കുന്നില്ലല്ലോ. കാരണം അമ്മയുടെ കൂടെ തന്നെ നിക്കുന്നത് കൊണ്ട്. അല്ലാതെ ഇപ്പൊ ഇപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ ആണെങ്കിൽ ചിലപ്പോ കിച്ചണിൽ കയറേണ്ട അവസ്ഥ വരും. അതെ അതെ. പക്ഷെ ഇപ്പൊ അങ്ങനെ വേണ്ടല്ലോ, ഇപ്പൊ ലോട്ടറി ആണ് അമ്മ കൂടെ ഉള്ളപ്പോ. എന്തായാലും നന്നായിരിക്കട്ടെ. അപ്പൊ അമ്മ നമ്മക്കിപ്പൊ അമ്മമാരെ കൂടെ ഉള്ളതല്ലേ സന്തോഷം. എന്റെ അമ്മയെ എനിക്ക് എപ്പോഴും എന്റെ കൂടെ നിൽക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പൊ ഞാൻ ഇപ്പോഴും പറയാം, നമുക്കിപ്പം സ്വന്തം അമ്മമാരെ കാണുമ്പോ ഭയങ്കര ക്ഷീണമാണല്ലോ. അല്ലെങ്കിൽ എത്ര പണി എത്ര പണി വേണമെങ്കിലും ചെയ്യാം, പക്ഷെ അമ്മമാരെ കാണുമ്പോ പിന്നൊരു ക്ഷീണം. എന്റെ മമ്മി നാട്ടിൽ പോയിട്ട് ഇപ്പൊ വന്നതേ ഉള്ളൂ, കഴിഞ്ഞ വെള്ളിയാഴ്ച വന്നതേ ഉള്ളൂ. എന്തായാലും അമ്മ വന്ന് സംസാരിക്കാൻ പറ്റുന്നത് ഒരുപാട് സമയം. ഞങ്ങൾ എന്നും ചോദിക്കുമായിരുന്നു കേട്ടോ. എന്തായാലും നെക്സ്റ്റ് ടൈം ദുബായിൽ വരുമ്പോ ഉറപ്പായിട്ടും കാണണം കേട്ടോ അമ്മ. ഞാൻ മാലിക്കിനോട് പറഞ്ഞിരുന്നു. ശരി, അപ്പൊ എന്തായാലും നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഹലോ പറഞ്ഞു. ഓക്കെ, അപ്പൊ യുവർ ചോയ്സ് ആണ് അമ്മ. അപ്പൊ അമ്മക്ക് ഏത് വേണോ അത് ചൂസ് ചെയ്തോ. ഓഡിയോ മതി. ശരി, അപ്പൊ നമുക്ക് ഓഡിയോ കേൾക്കാം. ശ്രദ്ധിച്ചു കേട്ടോ.
സോളമ്മ, വീട്ടിൽ പോയി ഈ മുണ്ടൽ ഒറ്റ മുണ്ടെടുത്ത് പഠിക്കും. ജയിലിലെല്ലാരും അതാ. ഇത് ഏത് ചിത്രത്തിലെ സംഭാഷണമാണെന്നാണ് കേട്ടോ. അമ്മ കിളിക്കൂട്, ഫിലിപ്സ് അണ്ടർവേൾഡ്. ഓക്കെ, അപ്പം മാലിക് പറഞ്ഞ അണ്ടർവേൾഡ് ആണോ? അപ്പൊ അണ്ടർവേൾഡ് ആണോ? ഏതേ ശരിയായ ഉത്തരമാണ് മാലിക്. സിനിമ ആണെന്ന് മാലിക്കിനോടാ. അതെ, സിനിമ അരച്ച് കലക്കി കുടിച്ചു വെച്ചിരിക്കുന്ന മാലിക്കിനോടാണ് ഏത് സിനിമ എന്നല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ആദ്യ ഉത്തരം ശരിയായിട്ടുണ്ട്. അപ്പൊ ഇനി സ്റ്റാർട്ട് പറഞ്ഞോ. ഒന്നും കൂടി സ്റ്റാർട്ട് പറയാമോ? ആ ശരി, അപ്പൊ വീണ്ടും നമുക്ക് ഓഡിയോയിലാണ് വന്ന് നിൽക്കുന്നത് കേട്ടോ. ആ അപ്പൊ നമുക്ക് ഓഡിയോ എന്നുള്ള ചോദ്യം ചോദിക്കാം. ആ ശ്രദ്ധിച്ചു കേട്ടോ. വെള്ളോ അടി ആ മോനെ, ഇത് അമൃതല്ലേ അമൃത്. ഇതൊക്കെ കഴിക്കണമെങ്കിൽ തന്നെ ഒരു ശാസ്ത്രീയ വശമുണ്ട്. താങ്ങോ ഇതിങ്ങനെ ഇത് ഏത് ചിത്രത്തിലെ സംഭാഷണമാണ്? അച്ചായൻസ്, മൈ ബിഗ് ഫാദർ, ഗ്രാൻഡ് ഫാദർ. ഗ്രാൻഡ് ഫാദർ ചെയ്ത് പോണം. അച്ചായൻസ്. ഓക്കെ, അച്ചായൻസില് ഡയലോഗ് ആണോ? യെസ്, അബ്സല്യൂട്ട്ലി റൈറ്റ് അമ്മ, ശരിയാണ്. രണ്ടാമത്തെ ഉത്തരം ശരിയായിരുന്നു. അത് മാലിക്കായിരിക്കും പറഞ്ഞത് അല്ലേ. മാലിക്കിന് ഓഡിയോ ഭയങ്കര ലക്കാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും രണ്ട് ഉത്തരവ് ശരിയായിട്ടുണ്ട് അമ്മ. ലാസ്റ്റ് ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് സ്റ്റാർട്ട് പറയാം. സ്റ്റോപ്പ്. ഒന്നുകൂടെ സ്റ്റാർട്ട് പറഞ്ഞോ അമ്മ. സ്റ്റാർട്ട്. ആ ശരി, അപ്പൊ എപ്പോഴാണ് കറങ്ങിയത്? സ്റ്റോപ്പ്. ഓക്കെ, ജി കെ ആണ് കേട്ടോ. അപ്പൊ ലാസ്റ്റ് നമുക്ക് ജി കെയില് കൊണ്ടുവന്ന് നിന്നു. ആ സാരയില്ല, നമുക്ക് നോക്കാം. മാലിക് ബുദ്ധിയൊക്കെ പുറത്തെടുത്തോ. അമ്മയുടെ അമ്മയുടെ മാലിക്കിന്റെ ബുദ്ധി ഒന്ന് ഒന്ന് കണക്ട് ചെയ്താൽ മതി, എല്ലാം ശരിയാവും. ഓക്കെ ശരി. സത്ലജ് നദി ബന്ധപ്പെട്ടിരിക്കുന്ന അണക്കെട്ട് ഏതാണ്? ബക്ര ഡാം, ഹിരാക്കുഡ് ഡാം, ടെഫ്രി ഡാം. സത്ലജ് നദി കേട്ടോ, സത്ലജ്. ഓപ്ഷൻ ബി ആണെന്ന് തോന്നുന്നു. ആ ശരി, അമ്മ ഇപ്പൊ പറഞ്ഞ പോലെ നമുക്ക് നോക്കാം. ഹിരാക്കുഡ് ഡാം അല്ലേ, അപ്പൊ അത് അതാണോ എന്ന് നമുക്ക് നോക്കാം. ഒരു കാര്യം എനിക്ക് ഇഷ്ടമുള്ള വെച്ചാൽ രണ്ടുപേരും തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഏതെങ്കിലും ഒരു തന്നെ പറയും കേട്ടോ. അത് അടിപൊളിയാണ്, നമുക്ക് നോക്കാനൊന്നും സമയമില്ല. എന്തായാലും തെറ്റിപ്പോയമ്മ, സാരയില്ല. ഓപ്ഷൻ എ ആയിരുന്നു കേട്ടോ. ആ സാരയില്ല, ബക്ര ഡാം ആയിരുന്നു. നമുക്ക് അതൊന്നും കുഴപ്പമില്ല. അമ്മയും മാലിക്കിന്റെയും പേര് നമ്മൾ ലക്കി ഡ്രോയിലേക്ക് ഇടുന്നതാണ്. സമ്മാനം കിട്ടൂലോ നമുക്ക് അറിയാം കേട്ടോ. ഓക്കെ അമ്മ, ടേക്ക് കെയർ, ബൈ ബൈ. അപ്പൊ നമ്മുടെ മാലിക്കും അമ്മയും കൂടെ ആണ് വിളിച്ചത്. അപ്പൊ അടുത്ത കോളിലേക്ക് നമുക്ക് പെട്ടെന്ന് പോവാം. ഹലോ ഹലോ ഹലോ, ആരാണ് സംസാരിക്കുന്നത്? എബിൻ. എബിൻ, അതെ. എബിൻ എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ ദുബായിൽ നിന്നാ വിളിക്കുന്നേ. ദുബായിൽ നിന്നാ. എബിൻ നമ്മളെ മുന്നേ വിളിച്ചിട്ടുണ്ടോ? ഇല്ല, ഈ ഷോയില് വിളിച്ചിട്ടില്ല. അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ 3-in-1-ലേക്ക് വിളിക്കുന്നത്? ഓ നൈസ്. അപ്പൊ എന്തായാലും എബിനെ പരിചയപ്പെടാൻ സാധിച്ചുള്ള സന്തോഷം. എബിനെ എവിടുന്ന എവിടുന്ന വിളിക്കുന്നത്? ദുബായി എന്നല്ലേ പറഞ്ഞേ? ദുബായ്. ഓക്കെ, ദുബായിൽ എവിടെയാണ്? മൊഹേസ്ന. മൊഹേസ്ന. ഇവിടെ വർക്ക് ചെയ്യുന്ന എവിടെയാ വർക്ക് ചെയ്യുന്നേ? ഞാൻ ഒരു കൺസൾട്ടൻസിയിൽ വർക്ക് ചെയ്യുന്ന ട്രെയിനിങ് ആണ് ഫീൽഡ്. ഓക്കെ ശരി. നാട്ടിലെവിടെയാ? നാട്ടില് കണ്ണൂർ. കണ്ണൂർ. കണ്ണൂർ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ കണ്ണൂരുകാർ എന്ന് പറയുമ്പോ അവർക്ക് പ്രത്യേക ഒരു സ്നേഹമാണ് അവരുടെ നാടിനോട്. അങ്ങനെയാണോ എബിനും? അവിൽ സ്ത്രീ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇല്ലേ അവിടെ? എന്തോ അവിൽ സ്ത്രീ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇല്ലേ?
അത് ആക്ച്വലി ഞങ്ങൾ കുറച്ച് ഒരു 70 കിലോമീറ്റർ ഉള്ളിലേക്ക് പോണം. അപ്പം ഈ കണ്ണൂര് പ്രോപ്പർ ടൗണിലുള്ള സംഭവമാണിത്, നമുക്ക് അത്രയും ബന്ധമില്ല അതുമായിട്ട്. അയ്യോ, ഈ ഒരു സംഭവം എന്നെ എനിക്ക് ഞാനിപ്പോ എങ്ങനെങ്കിലും കഴിക്കണമെന്ന്, ഞാൻ ഇപ്പൊ ഇവിടെ ഒരു ഷോപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്, അവിടെ പോയി എന്തായാലും ഞാൻ ഈ സാധനം കഴിക്കും. കാരണം ഇവര് പറഞ്ഞ് അവസാനം എന്താണ് കരാമയിൽ ഏതോ ഒരു ഷോപ്പാണ്, ഞാനത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ എവിടെയോ കിട്ടും ഈ അവലിസ്ത്രി എന്ന് പറഞ്ഞ സംഭവം കേട്ടോ. ഞാനത് കണ്ടിട്ട് ഞാൻ എന്റെ ഫ്രണ്ടിനായി അവസാനം കണ്ടുപിടിച്ചു, ഇനി കണ്ണൂർ വരെ പോണ്ട, ഞാൻ ഇവിടെ പോയി കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഏബിന് എത്ര നാളായി ഇവിടെ ദുബായില്? ഓക്കെ ഓക്കെ, അപ്പൊ നമ്മളൊക്കെ ഒരേ റേഞ്ചിൽ പോകുന്ന ആൾക്കാരുണ്ട്. 14-15 വർഷമൊക്കെ ആയിട്ടുണ്ട് ഇവിടെ വന്നിട്ട്. ഓക്കെ, അപ്പം എവിടെ ഫാമിലി ഒക്കെ ഇവിടെ തന്നെ ഉണ്ടോ? എന്താണ് വൈഫിന്റെ പേര്? മേഴ്സി. ഓക്കെ, മക്കളുണ്ടോ? എന്താ മോളാണോ മോനാണോ? മോളാണ്, ഗ്രേസ്ലൻ. എന്താ പേര്? ഗ്രേസ്ലൻ. നല്ല പേരാണല്ലോ. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മളെ പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണ്ടിരിക്കണം. എബിൻ പാട്ട് പാടുവോ? പാടും പാടും പാടും, കാരണം എനിക്ക് ആ സൗണ്ട് കേട്ടപ്പോ തോന്നി പാടുന്നു. രണ്ട് വരി പാടുന്ന ആളല്ല ഞാൻ, ആക്ച്വലി ഞാൻ കീബോർഡ് വായിക്കുന്ന ആളാണ്. കണ്ടോ, എനിക്ക് എന്തോ മ്യൂസിക്കിന്റെ ഒരു ടച്ച് കിട്ടിയപ്പോ. അപ്പൊ എത്ര നാളായി ഇങ്ങനെ കീബോർഡ് വായിച്ചു തുടങ്ങിയിട്ട്? ഇപ്പൊ പള്ളിയിലൊക്കെ വായിക്കാറുണ്ടോ? എനിക്ക് അങ്ങനെ കേൾക്കുമ്പോഴാണ് ഇബിന്റെ ആ ഒരു മേഴ്സിന്നും ഫാമിലിയുടെ പേര് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി. നിങ്ങൾ ഇവിടെ ചേർച്ചിലൊക്കെ പോരുണ്ടോ? അതെ. അപ്പൊ ഈ കീബോർഡ് വായിക്കുമ്പോ അങ്ങനെ പാടാനുള്ള ഒരു ഇത് തോന്നില്ല? ഞാൻ ആക്ച്വലി അങ്ങനെ മൾട്ടി ചെയ്യാറില്ല. പക്ഷേ നെക്സ്റ്റ് ടൈം വിളിക്കുമ്പോ നമുക്ക് കീബോർഡ് വെച്ചിട്ട് ഇങ്ങനെ ഒരു മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്ത് കേൾപ്പിക്കോ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ അടുത്ത കീബോർഡ് വെച്ചിട്ട് നെക്സ്റ്റ് ടൈം എന്നെ വിളിക്കണം. എന്റെ പേര് പെനീന എന്നാണ് കേട്ടോ, മറക്കരുത്. പെനീന എന്നുള്ള പേര് ബൈബിളിലുള്ള പേരാ? ഭയങ്കര സന്തോഷം, ഒരാളെങ്കിലും പറഞ്ഞില്ല. എന്റെ പേര് പറയുമ്പോ എല്ലാവർക്കും ഭയങ്കര ഡിഫിക്കൽട്ടാണ്. എന്തായാലും ഭയങ്കര സന്തോഷം. അപ്പൊ എന്തായാലും നമുക്ക് ഗെയിമിലേക്ക് പോയാലോ? ശരി, അപ്പൊ സ്റ്റാർട്ട് പറഞ്ഞോ. ഗെയിം അറിയില്ലേ എങ്ങനെയാണെന്ന്? ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ്. ആ ശരി, നോ വറീസ്. അപ്പൊ സ്റ്റോപ്പ് പറഞ്ഞു. സ്റ്റോപ്പ്. അപ്പോ നമുക്ക് വന്ന് നിക്കുന്നത് രണ്ടിന്റെ ഇടയ്ക്കാണ്. ഓക്കെ, അപ്പൊ ഇമേജിലേക്ക് പോവാം. ഓക്കെ, ഇമേജില് അപ്പൊ സ്ക്രീനിൽ നോക്കിക്കോളൂ, ടിവിയിലേക്ക് നോക്കിക്കോളൂ. അപ്പൊ ഏത് ഇമേജ് ആണ് വരുന്നത് അതിന്റെ ചേർത്ത് ചോദ്യം ചോദിക്കാം. ഓക്കെ, ശരി. ദാ വരുന്നു എബിനുള്ള ചോദ്യം, ഫസ്റ്റ് ചോദ്യം ദാ വരുന്നു. വൈഫ് ഹെൽപ്പ് ചെയ്യോ? ഓക്കെ ശരി. ഈ വ്യക്തി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഏത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കേട്ടോ, ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കോ. ബാസ്കറ്റ്ബോൾ, ഹോക്കി, ഫുട്ബോൾ. കണ്ടിട്ട് അങ്ങോട്ട് മനസ്സിലാവുന്നുണ്ടോ? ഫുട്ബോൾ. അതെനിക്ക് ഇഷ്ടപ്പെട്ടേ. പിന്നെ അറിയത്തില്ലേ, പിന്നെ നമ്മള് ഇതിന്റെ തല പോകാൻ ആലോചിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ. ഏതെങ്കിലും ഒരു സ്പോർട്ടിലായിരിക്കും. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഫുട്ബോൾ ഇടാം. ഇന്നലത്തെ ഗെയിമൊക്കെ കണ്ടോ? ഫുട്ബോൾ കണ്ടോ ഇന്നലെ? ഇല്ല, ഞാനൊരു ഫുട്ബോൾ, ഞാൻ സ്പോർട്സ് അധികമല്ല, മ്യൂസിക് ആണ് നമ്മുടെ. മ്യൂസിക്, അതാ. അപ്പൊ ഹോക്കി ആയിരുന്നു കേട്ടോ. അപ്പൊ മ്യൂസിക് റിലേറ്റഡ് ചോദ്യം വരണ്ടേ? പക്ഷേ ആ വീലിലൊന്ന് കറങ്ങിയ മ്യൂസിക്കിലൊന്ന് വന്ന് നിന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എബിൻ എന്തായാലും പേര് ലക്കി ഡ്രോയിലേക്ക് പോകും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും വിന്നർ ആവോ ഇല്ലയോ, നമുക്ക് ഗിഫ്റ്റ് കിട്ടുമോ ഇല്ലയോ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. നമ്മളെ വീണ്ടും വീണ്ടും വിളിക്കണം. താങ്ക് യു, ബൈ ബൈ. അപ്പൊ എബിനും ഫാമിലിയാണ് വിളിച്ചത്. അപ്പൊ നമുക്ക് ഒരുപാട് സമ്മാനങ്ങളുണ്ട്. നമ്മുടെ വേറെ കോൾ ഉണ്ടോ നമുക്ക്? ഓക്കെ, അപ്പൊ നമുക്ക് ഒരുപാട് സമ്മാനങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കാലിക്കറ്റ് ജംഗ്ഷന്റെ വക ഒരു ഗിഫ്റ്റ് വാച്ചർ, 50 ദിർഹംസിന്റെ ഒരു ഗിഫ്റ്റ് വാച്ചർ, അതുപോലെ തന്നെ ഗ്രീൻ ഒലിവ് ബ്യൂട്ടി സലൂണിന്റെ ഒരു ഗിഫ്റ്റ് വാച്ചർ, ഉജാലയുടെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ട്, പിന്നെ അതുപോലെ നമ്മുടെ ഇന്ത്യൻ ടു മൂവി കാണാനുള്ള ഒരു കപ്പിൾ ടിക്കറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കൂടാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നിതം കൺസൾട്ടൻസി പ്രസൻസ് ഹിറ്റ് മെലഡി ഡ്രീംസ് പവേർഡ് ബൈ UBL HT, അതായത് ഈ ഒരു 12 മാസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു സംഗീത
ഒരു ഉത്സവം എന്ന് വേണമെങ്കിൽ പറയാം. അതിലേക്ക് നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട്, അത് പ്രായപരിധിയില്ല, ഏത് പ്രായത്തിലുള്ളവർക്ക് വേണമെങ്കിലും അതിൽ പങ്കെടുക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, നിങ്ങൾ 1 മിനിറ്റ് നിങ്ങൾ പാടുന്ന ഒരു വീഡിയോ, അത് രണ്ട് ജോണറിലുള്ള, മലയാളമായിക്കോട്ടെ തമിഴായിക്കോട്ടെ, രണ്ട് ജോണൽ. ഇപ്പം മലയാളം തന്നെ നിങ്ങൾക്ക് രണ്ട് ജോണലിൽ പാടണമെങ്കിൽ പാടാം, അതല്ല ഒരു മലയാളം ഒരു തമിഴായിക്കോട്ടെ, പക്ഷേ അത് റോ ഓഡിയോ ആയിരിക്കണം. അതായത് നിങ്ങൾ നിങ്ങളുടെ ഒരു എഫക്റ്റും ഇടാതെ, സൗണ്ട് എഫക്ട്സ് ഒന്നും ഇടാതെ, നിങ്ങൾ ആ ഒരു 1 മിനിറ്റിൽ കൂടാതെ ഒരു വീഡിയോ നിങ്ങൾ ഈ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഇതിലോട്ട് അയച്ചു കൊടുക്കണം. ഇമെയിൽ ഐഡിയിലോട്ട് hello@melodydreams.ae എന്ന ഇമെയിൽ ഐഡിയിലോട്ട് അയച്ചു കൊടുക്കുക. നിങ്ങളാണോ ആ വിന്നറെങ്കിൽ നിങ്ങൾക്ക് സെലിബ്രിറ്റി സിംഗറുമായിട്ട് പാടാനുള്ള ഒരു അവസരം ഞങ്ങൾ ഒരുക്കി തരും. അതായത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ hello@melodydreams.ae എന്ന മെലഡി ഡ്രീംസ് എന്ന് പറയുമ്പോൾ ഡ്രീംസിൻ്റെ എസ് അല്ല സെഡ് ആണ് കേട്ടോ, അത് നിങ്ങൾ നോക്കണം. DREAMZ ആണ്. അപ്പോൾ hello@melodydreams.ae എന്ന് പറഞ്ഞ ഇമെയിൽ ഐഡിയിലോട്ട് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. 1 മിനിറ്റ് കവിയാൻ പാടില്ല, 1 മിനിറ്റിനുള്ളിൽ തന്നെയുള്ള നിങ്ങളുടെ ഒരു രണ്ട് ജോണറിലുള്ള പാട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ hello@melodydreams.ae എന്ന ലിങ്കിലേക്ക്, നമ്മുടെ ഇമെയിൽ ഐഡിയിലോട്ട് അയച്ചു കൊടുക്കുക. നിങ്ങളാണ് ആ ലക്കി വിന്നർ എങ്കിൽ നിങ്ങൾക്ക് സെലിബ്രിറ്റി സിംഗറുമായിട്ട് പാടാനുള്ള ഒരു അവസരം ലഭിക്കുന്നതാണ്. അപ്പൊ പ്രായപരിധിയിൽ എല്ലാവരും പങ്കെടുക്കണം. അപ്പൊ നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ ഹലോ ഹലോ, എന്റെ അമ്മ, ഇത് ആരാണ് ഇത്ര എനർജിയോട് കൂടി വന്ന് ഹലോ പറയണേ? അത് നമ്മൾ ആണോ? ഇത് ആരാ? ഇത് എന്താണ് അങ്കിൾ വിശേഷം? എത്ര നാളായി സംസാരിച്ചിട്ട്? എത്ര നാളായി കണ്ടിട്ട്? ബെനീറ്റ ഇവിടെ ഇപ്പോ ഇവിടെ ഉണ്ടല്ലോ. ആണോ? ബെനീറ്റ കുട്ടി ഇപ്പൊ എത്ര അല്ലാ പഠിക്കണേ? ടെൻത് കഴിഞ്ഞോ? ഞാൻ അതുകൊണ്ടാ ചോദിച്ചത്. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, ഇനി നാട്ടിൽ പോയോ അതാ ഇവിടെയാണോ പഠിക്കുന്നത്? എന്താ ഇപ്പൊ എടുത്ത മോള്? ഞാൻ ട്വൽത്ത് കഴിഞ്ഞു. കഴിഞ്ഞോ? ഇപ്പൊ എന്താണ് ഇനി സബ്ജക്ട് എടുക്കുന്നേ? നീറ്റ് ഒക്കെ കഴിഞ്ഞു, ഇനി നോക്കണം കാര്യങ്ങളൊക്കെ. തല പുകച്ച് എടുക്കുവാണല്ലേ? അതെ. എന്തായാലും മോക്ക് ഇഷ്ടം എന്താണോ അതിനകത്തോട്ട് പോയാ മതി കേട്ടോ. ആരുടെ അഭിപ്രായം ചോദിക്കണ്ട. വാട്ട് യു ലൈക്ക് യു ഡു ഇറ്റ് കേട്ടോ. ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ ഹാപ്പിനെസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് പഠിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം എന്ന് മറ്റുള്ളവർ എന്തെടുക്കുന്നു നോക്കണ്ട. മോക്ക് എന്താണ് ഇഷ്ടം, യു ഗോ ഇൻ ടു ദാറ്റ് കേട്ടോ. പിന്നെ അവിടെ എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. മോനിപ്പം അവനിപ്പോ 4th ആണ്. ഫോർത്ത് അല്ല, 3rd ലാണ് കേട്ടോ. എനിക്ക് തന്നെ തെറ്റിപ്പോയ, 3rd ലാണ്. ഇവിടെ ജെംസിൽ പഠിക്കുന്നുണ്ട്, കുഴപ്പമൊന്നും ഇല്ല, വീട്ടിലുണ്ട്. മമ്മി നാട്ടിൽ നിന്ന് വന്നു, മമ്മി ഒരു മാസത്തിന് നാട്ടിലൊക്കെ പോയി. ഞങ്ങൾ നാട്ടിൽ പോന്നു. ആണോ? എന്നാ പോണേ? വരുന്ന ആഴ്ച ഞങ്ങൾ നാട്ടിൽ പോവാം. ആ ടി പൊളി. അപ്പൊ ഇപ്പൊ നല്ല മഴയൊക്കെയാണ്. അമ്മ എന്തേ, മമ്മി സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം എന്നെ കണ്ടപ്പോ നിങ്ങൾ എല്ലാരും വിളിച്ചല്ലോ. എത്ര നാളാണ് ഞാൻ സംസാരിച്ചിട്ട്? ഒത്തിരി നാള് ഞങ്ങളും നോക്കുന്നുണ്ട്, എപ്പോഴാ ചേച്ചി വരുന്നേ നോക്കിയിരിക്കുക. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷം. അങ്കിളുടെ സൗണ്ട് കേട്ടപ്പോ എനിക്ക് ബെനീറ്റയുടെ ഫാദർ ആന്ന് പറഞ്ഞപ്പോഴേ ലൈക്ക് വാ. അപ്പൊ എന്തായാലും മൺഡേ ടു വെനസ്ഡേ നമ്മുടെ ഗെയിം ഷോ ഉണ്ട്, അപ്പൊ നിങ്ങൾ എപ്പോഴും വിളിക്കണം കേട്ടോ. ഓക്കെ. വേറെ എന്തൊക്കെയാ മോളെ? അപ്പൊ നാട്ടിലേക്ക് പോകാനുള്ള ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു, ഓൾമോസ്റ്റ് പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. ആ ഓക്കെ. അപ്പൊ എല്ലാരും അന്വേഷിച്ചു എന്ന് പറയണം കേട്ടോ. ശരി, അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോയാലോ? ശരി, അപ്പൊ സ്റ്റാർട്ട് പറഞ്ഞു. ബെനീറ്റ കുട്ടിക്ക് ഒരു പാട്ട് പാടാൻ തോന്നുന്നുണ്ടോ? ഇല്ല ഇല്ല. സ്റ്റോപ്പ് പറയാം. ശരി, അപ്പൊ പൊളിറ്റിക്സിലാണ്. അപ്പം പൊളിറ്റിക്സ് അപ്പയ്ക്കും അമ്മയ്ക്കും ഒക്കെ ഇഷ്ടമാണോ? അപ്പൊ പത്രമൊക്കെ വായിക്കും ഇപ്പോഴും? സാരല്ല, നമുക്ക് എന്തായാലും നോക്കാം. ഫസ്റ്റ് ചോദ്യം വരുവാണ്. ഓക്കെ, 2024 പോർബന്ദറിൽ മത്സരിച്ച് ജയിച്ച NDA സ്ഥാനാർത്ഥി ആരാണ്? ഓക്കെ, മൻസൂഖ് മാണ്ഡവ്യ, ഹഷ്മുഖ് പട്ടേൽ, മുകേഷ് ദലാൽ. മോളെ എനിക്കറിയത്തില്ല എന്തായാലും ഉത്തരം. മോക്ക് അറിയാവുന്ന എനിക്കറിയില്ല, ബിക്കോസ് ഞാൻ ഇതിനെ കുറിച്ച് കൂടുതൽ നോക്കാത്ത. പക്ഷെ പപ്പയോട് ഒന്ന് ചോദിക്കും, NDA സ്ഥാനാർത്ഥി ആരാണെന്ന്. ആ കാർക്കി കുത്തിക്കോ, കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഓക്കെ, മുകേഷ് ദലാൽ നമുക്ക് ലോക്ക് ചെയ്യാം. ശരി, അപ്പൊ അതാണ് ഇച്ചിരിയെങ്കിലും ഒന്ന് പറയാൻ പറ്റുന്ന ഒരു ഒരു പേരല്ലേ. ആ മറ്റേ ഓപ്ഷൻ ഓപ്ഷൻ A ആയിരുന്നു അങ്കിൾ. അതെ, മൻസൂർ ആയിരുന്നു. സാറേല്ല, എന്തായാലും എനിക്ക് സംസാരിക്കാൻ പറ്റി, ഞാൻ ഹാപ്പിയാ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം, ലക്കി ഡ്രോയിലെ സമ്മാനം കിട്ടുമോ ഇല്ലയോ നോക്കാം കേട്ടോ. ഡെഫിനറ്റ്ലി അങ്കിൾ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. താങ്ക് യു, ബൈ ബൈ ബൈ.
ബൈ. അപ്പൊ എന്തായാലും അവരുടെ പേരും ലക്കി ഡ്രോയിലേക്ക് പോകും, നമുക്ക് വിന്നർ ആകോ ഇല്ലയോ നോക്കാം. ഹലോ ഹലോ ഹലോ, ആരാണ്? നമസ്കാരം, വെൽക്കം ടു 3-in-1. നമസ്കാരം. പിന്നെ പാർട്ട്ണർ ഇല്ല ഇന്ന്? ഇന്ന് പാർട്ട്ണർ ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് ഇനി പോരുന്നു. ശരി, ഇപ്പൊ എല്ലാരും നാട്ടിൽ പോവല്ലേ. ശശിടാ, ഓ ആ ഇപ്പൊ നാട്ടിൽ പോകുന്ന, നിങ്ങൾ നാട്ടിൽ പോകുന്നുണ്ടോ? ഇല്ല ഇല്ല, അടുത്ത മാസം ആണോ? ഞാൻ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത് താങ്കൾ അങ്ങോട്ട് പോകും. അതാണ് കാരണം ഇപ്പൊ എല്ലാരും ഒന്ന് ഇടിച്ച് തള്ളി നാട്ടിൽ പോയിട്ട് തിരിച്ചു വരാറാകുമ്പോ ഞങ്ങൾ നാട്ടിൽ പോയി കാണിക്കാന്നല്ലേ. ഞാൻ പോകാന്നൊക്കെ പറഞ്ഞിരുന്ന ശശിയേട്ടാ, പക്ഷെ എനിക്ക് പെട്ടെന്ന് വേറൊരു ജോലി മാറേണ്ടി വന്നോണ്ട് ഇനി ഇപ്പം 6 months നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അതെ അല്ല, പോയിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാണ്? ഇവിടെ തന്നെ ഉണ്ട് മമ്മിയും ചേച്ചിയും, എല്ലാരും ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഞാൻ ആരെ കാണാൻ പോവാനാണ്? എന്നെ സുമംഗലേച്ചി ഇവിടെ നടക്കാൻ പോയോ? രാവിലെ എന്റെ പൊന്ന് ശശിട്ട, വൈകിട്ടൊന്നും പോവാത്തെയാണ് ഏറ്റവും നല്ലത്. എന്തോരു ഹ്യൂമിഡിറ്റി, ചൂടാണ് അല്ലേ. ഈ പുറത്ത് വർക്ക് ചെയ്യുന്നവരുടെ കാര്യം ആലോചിക്കുമ്പോഴാണ്, ഈ പെട്രോൾ ബങ്കിലൊക്കെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് എല്ലാവർക്കും. എല്ലാവർക്കും അതെ അതെ. പക്ഷെ കാരണം ഇപ്പൊ വെയിലത്ത് നിന്നില്ലെങ്കിൽ പോലും പെട്രോൾ ബങ്ക് ഓപ്പൺ സ്പേസ് അല്ലേ, അപ്പൊ അങ്ങനെയൊക്കെ നിൽക്കുമ്പോ അവർക്ക്, അതുപോലെ തന്നെ ബൈക്കേഴ്സ്, എന്തായാലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ചൂടൊന്നും മാറി കിട്ടിയ ഏറ്റവും നല്ലത്. രണ്ടു മാസം കൂടി കഴിയട്ടെ. അതെ. ശശിയേട്ടാ, ശശിയേട്ടന് ഇഷ്ടമുള്ള സ്പോർട്സ് ഏതാണ്? സ്പോർട്സ്, അതായത് നമുക്കിപ്പം ആ സ്പോർട്സ്, അതായത് ഫുട്ബോൾ ആണോ, ക്രിക്കറ്റ് ആണോ, ബാഡ്മിന്റൺ ആണോ, എന്താ ഇഷ്ടം? എനിക്ക് ഫുട്ബോൾ ആണ്. ഫുട്ബോൾ കണ്ടോ എന്നിട്ട് ഇന്നലെ? ഇല്ല, കാണാൻ പറ്റിയില്ല. കാരണം നമുക്ക് ഈ സാറ്റർഡേ നൈറ്റ് ഒക്കെ ആണെങ്കിൽ പിന്നെയും പോട്ടെന്ന് വെക്കുക. ഇതിപ്പോ നമുക്ക് രാവിലെ എണീറ്റ് ഓഫീസിലും പോകണം, അപ്പൊ ഉണ്ട് 2 games, കോപ്പ അമേരിക്കയുടെ ഗെയിമും അതുപോലെ തന്നെ യൂറോ കപ്പും അന്ന് തന്നെ രാത്രിയിൽ. ഏത് ടീമിനെ ഏറ്റവും ഇഷ്ടം ഫുട്ബോളില്? എല്ലാരും പറയുന്നത് ബ്രസീൽ തന്നെ. അല്ല, എനിക്ക് അർജന്റീന ഇഷ്ടം. നിങ്ങൾ പറഞ്ഞിട്ട് എനിക്കറിയാം. അതാണ് കണ്ടോ, ശശിയുടെ പിന്നെ നമ്മുടെ സ്ഥിരം ആളാണ്, നമുക്ക് അറിയാം. വേൾഡ് കപ്പിൽ ഫസ്റ്റ് അർജന്റീന തോറ്റപ്പോ വിഷമമുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ ഇപ്പൊ കപ്പെടുത്തില്ലേ. അതാണ് പറഞ്ഞത്, തോറ്റിട്ട് പിന്നെ കപ്പെടുത്ത്. ആ കപ്പ് എടുത്തതാ ഇപ്പൊ കോപ്പ അമേരിക്കയുടെ കപ്പ് ഞങ്ങൾ എടുത്ത്. എന്തായാലും അടിപൊളി. എന്തായാലും ബ്രസീലൊക്കെ ആ വഴിയെ ഓടിപ്പോയി കേട്ടോ. പക്ഷെ പോർച്ചുഗലിന് കിട്ടാത്തോണ്ട് എനിക്കൊരു സങ്കടം ഉണ്ടായിരുന്നു നമ്മുടെ യൂറോ കപ്പില്. പക്ഷെ സ്പെയിൻ വെൽ ഡിസേർവ്ഡ് ടീമായിരുന്നു, അപ്പൊ എന്തായാലും സ്പെയിനിന് കിട്ടി. ഓക്കെ, അപ്പൊ ശേഷം നമുക്ക് ഗെയിമിൽ സ്റ്റാർട്ട് ചെയ്താലോ. ഓക്കെ, അപ്പം സ്റ്റാർട്ട് പറഞ്ഞു. ശശിയേട്ടന് ഇഷ്ടമുള്ള ഒരു ടോപ്പിക് തന്നെ വരട്ടെ. ജി കെ ആണ് കേട്ടോ. അത് പൊളിറ്റിക്സിലോട്ട് പോയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടേനല്ലേ. ശരി, ഓക്കെ, നമുക്കിപ്പൊ നോക്കാം ഏതാണ് ചോദ്യം എന്ന് നോക്കാം. ഓക്കെ, വരട്ടെ ചോദ്യം. ഇപ്പൊ വരും. ഇന്നെന്താ കഴിക്കാൻ? ചപ്പാത്തിയാ? കണ്ട് ഉടനെ ശശിയേട്ടൻ സുമംഗലേജി നോക്കുന്നു. എനിക്കറിയത്തില്ലല്ലോ, നീ സുമംഗലേജി പ്ലേറ്റ് കൊണ്ട് വെക്കുമ്പോഴാണ് ഞാൻ അറിയത്തുള്ളൂ. ഓക്കെ ശരി, ചോദ്യം ചോദിക്കാം. 2024 വെസ്റ്റ് ബംഗാളിലെ ഹൂഗ്ലിയിൽ നിന്ന് വിജയിച്ച AITC സ്ഥാനാർത്ഥി ആരാണ്? ആ കല്യാൺ ബാനർജി, രചന ബാനർജി, സ്വാഗത റോയ്. സൗഗത കേട്ടോ. 2020 അതാണ് അവര് രണ്ട് ബാനർജി ഇട്ട് നമ്മളെ നമ്മളെ കൺഫ്യൂഷൻ ആക്കി. ആ അതാണ് കല്യാൺ ബാനർജി. ഓക്കേ, എന്നാ പിന്നെ ബാനർജി ചാൻസ് കുറവാ എനിക്ക്. അയ്യോ, എന്റെ ശശിയേട്ടാ, രചനയായിരുന്നു. ആ രചന ബാനർജി, കല്യാൺ അല്ലെന്ന്. സാരമില്ല സാരമില്ല ശശിയേട്ടാ, എന്തായാലും നമുക്ക് നമ്മളെ കറക്കാൻ വേണ്ടിട്ട് 2 banerjee ഓപ്ഷൻ തന്നത് കേട്ടോ. ആ എന്തായാലും സാരമില്ല ശശിയേട്ടാ, ഒരുപാട് സന്തോഷം ശശിയേട്ടനും ചേച്ചിയും വിളിച്ചതില്. നമുക്ക് വീണ്ടും സംസാരിക്കാം കേട്ടോ. ബൈ ബൈ. അപ്പൊ നമ്മുടെ നമ്മുടെ ശശിയേട്ടനും സുമംഗലാന്റിയാണ് വിളിച്ചത്. അപ്പൊ അവർക്ക് ഒരുപാട് താങ്ക് യു. അപ്പൊ എന്തായാലും ഇന്ന് വിളിച്ച എല്ലാവരുടെ പേരും നമ്മുടെ ലക്കി ഡ്രോയിലേക്ക് പോകും. അപ്പൊ ഞാനൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് ഓടി തിരിച്ചു വരും. എന്തിനാണെന്ന് വെച്ചാൽ ഇതിൽ വിന്നർ ആരാന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ ആരും സ്ക്രീനിൽ നിന്ന് പോകരുത്, വിന്നർ അറിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തോളൂ. ഐ ഗോ ഫോർ എ ഷോർട്ട് ബ്രേക്ക്.
വെൽക്കം ബാക്ക് ടു 3 in 1. അപ്പൊ ഞാൻ ഒരുപാട് പേരോട് സംസാരിച്ചു, നമുക്ക് പുതിയ കോളേജ് അതുപോലെ തന്നെ നമ്മൾ റെഗുലർ കോളേജ് എല്ലാവരോടും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് സംസാരിക്കാൻ പറ്റിയതില്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് ഒരുപാട് ഗിഫ്റ്റ് നമുക്ക് തരുന്ന നമ്മുടെ സ്പോൺസേഴ്സിന് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഒരു ബിഗ് ബിഗ് താങ്ക് യു ആൻഡ് സല്യൂട്ട്. അപ്പൊ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്ന് നമുക്കൊരു വിന്നർ ഉണ്ടായിരുന്നു, നമ്മുടെ ഇന്ദു, അതായത് ഇന്ദു ചേച്ചിയും അതുപോലെ തന്നെ ഇന്ദുവിന്റെ മക്കളായ പ്രണവ് ആൻഡ് പുണ്യ. അപ്പൊ അവർക്ക് കിട്ടാൻ പോകുന്നത്, മോക്ക് പുണ്യമോക്ക് ഭയങ്കര ഭക്ഷണം ഇഷ്ടമാന്ന് പറഞ്ഞുകൊണ്ട് കാലിക്കറ്റ് ജംഗ്ഷന്റെ ഒരു ഗിഫ്റ്റ് വൗച്ചർ ഞങ്ങൾ അങ്ങനെ തരികയാണ്. കാലിക്കറ്റ് ജംഗ്ഷന്റെ ഒരു 50 dirhams ഗിഫ്റ്റ് വൗച്ചർ ആണ് നമുക്ക് ഇന്ദു ആൻഡ് ഫാമിലിക്ക് കിട്ടുന്നത്, പ്രണവിനും പുണ്യയ്ക്കും. അപ്പൊ കിസായ്സിലുള്ള കാലിക്കറ്റ് ജംഗ്ഷൻ എന്ന റെസ്റ്റോറൻറ്റിൽ തന്നെ പോയി നിങ്ങൾ കിസായ്സ് ബ്രാഞ്ചിൽ തന്നെ പോണം. അപ്പൊ എന്തായാലും ഇന്ദു, പ്രണവ് ആൻഡ് പുണ്യ, കൺഗ്രാജുലേഷൻസ്. അപ്പൊ എന്തായാലും അവർക്ക് ഗിഫ്റ്റ് അടിച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി ഇന്ത്യൻ 2 കാണാനുള്ളത് നമ്മുടെ ഇന്ന് വിളിച്ച എല്ലാവരുടെ പേരും ലക്കി ഡ്രോയിലേക്ക് പോവുകയാണ്. അപ്പൊ അതിൽ നിന്ന് ഇന്ന് വിളിച്ച കോളേജിന്റെ എല്ലാവരുടെ പേരും ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് ഒരാൾക്ക് കപ്പിൾ ടിക്കറ്റ് നമ്മൾ കൊടുക്കാൻ പോവാണ് ഇന്ത്യൻ 2. ഓക്കെ, അപ്പൊ നമുക്ക് ആർക്കാന്ന് നോക്കാം. അപ്പൊ ഞാൻ നോക്കുവാണ്. Okay, and the winner is Lakshmi. Lakshmi Chechi ki aanu innathe bhagyam adichirikkunathu. You are the lucky winner. Indian 2 winde oru couple ticket aanu kittan povunathu nammude ഷാർജയിലുള്ള തിയേറ്ററിൽ വെച്ചിട്ടാണ് കാണാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ വിളിക്കേണ്ട നമ്പർ 800-825-825 എന്ന നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിയേറ്ററിന് എന്താണ്, ഏത് ടൈമിൽ പോയി കാണാം, അല്ലെങ്കിൽ എത്ര മണിക്കാണ് പോകാൻ പറ്റുക എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ് കിട്ടും. അപ്പൊ ലക്ഷ്മി ചേച്ചി, കൺഗ്രാജുലേഷൻസ്. ഇന്ന് വിളിച്ചിട്ട് നമുക്ക് സമ്മാനങ്ങൾ കിട്ടാത്തവർ ആരും വിഷമിക്കേണ്ട. നാളെ നമ്മുടെ 3 in 1 ഉണ്ട്, അതുപോലെ തന്നെ വെനസ്ഡേ വരെ നമ്മുടെ 3 in 1 ഉണ്ടാകും. നിങ്ങൾ എല്ലാവരും വിളിക്കണം. അപ്പൊ എനിക്കിന്ന് പോകാനുള്ള സമയം, അതിനു മുമ്പേ നമ്മൾ 8:30 വരെ നമ്മുടെ ഇനി സനീഷേട്ടൻ വരും. സനീഷേട്ടൻ നിങ്ങളോടൊപ്പം കളിക്കളമായിട്ടുണ്ടാകും. അപ്പൊ നിങ്ങൾ എല്ലാവരും വിളിച്ച് തോപ്പിക്കണം, സനീഷേട്ടനെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ എന്നെ വിളിച്ച പോലെ തന്നെ നിങ്ങൾ എല്ലാവരും 0 4 3 2 4 9 1 എന്ന നമ്പറിലേക്ക് വിളിക്കുക. അപ്പൊ എനിക്കിന്ന് പോകാനുള്ള സമയമായി. അപ്പൊ നിങ്ങൾ ആരും എന്റെ പേര് മറക്കരുത്. പെനീന, ഇറ്റ്സ് എ ബൈ ഫ്രം പെനീന. ഗുഡ് നൈറ്റ്.